Hi students, welcome to the lecture. Now we will be dealing with Kaldor-Hicks compensation criteria. So നമ്മുടെ കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ രണ്ട് വെൽഫെയർ ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയ ആയിരുന്നു, രണ്ടാമത് നമ്മൾ നോക്കിയത് പരേറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലെസണിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, Kaldor-Hicks കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. എന്താണ് Kaldor-Hicks കോമ്പൻസേഷൻ ക്രൈറ്റീരിയ? ഓക്കെ, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് കേട്ടോ. ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു എന്താ പറയുക, ചെറിയൊരു പസിൽ കളിക്കുന്നത് പോലെയാണ് ഈ ഒരു Kaldor-Hicks കോമ്പൻസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു പോളിസി ചേഞ്ച് വരികയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു പോളിസി ചേഞ്ച് നമ്മുടെ രാജ്യത്ത് വന്നു. ഓക്കെ, അപ്പോൾ ഈ പോളിസി ചേഞ്ച് കാരണം രക്ഷപ്പെട്ടവരും ഉണ്ട്, ശിക്ഷിക്കപ്പെട്ടവരും ഉണ്ട് അല്ലേ. അതായത് ഗെയിനേഴ്സും ഉണ്ടാകും, അതേപോലെ തന്നെ ലൂസേഴ്സും ഉണ്ടാകും. ഓക്കെ, അതായത് ഈ ഒരു പോളിസി ചേഞ്ച് കാരണം തന്നെ ചിലർ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ലോസ് സംഭവിച്ചവരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഗെയിൻ ചെയ്തവരുണ്ടല്ലോ, ഈ ഗെയിൻ ചെയ്തവർ ലോസ് ചെയ്തവർക്ക് എന്ത് കൊടുക്കുകയാണ്, അവർ കോമ്പൻസേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ ഗെയിൻ ചെയ്തവർ ലോസ് ചെയ്തവർക്ക് കോമ്പൻസേഷൻ കൊടുത്തു. അങ്ങനെ കോമ്പൻസേഷൻ കൊടുത്തതിന് ശേഷവും ഈ ഗെയിൻ ചെയ്തവർക്ക് എന്തുണ്ട്, ദേ ഹാവ് എ നെറ്റ് എമൗണ്ട്, ഒരു നെറ്റ് എമൗണ്ട് അവരുടെ കയ്യിലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് വിൽ ഇംപ്രൂവ് ദ എഫിഷ്യൻസി. ഓക്കെ, ആ നെറ്റ് എമൗണ്ട് ഇവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ ഈ കോമ്പൻസേഷൻ ലോസേഴ്സിൽ പോയതുകൊണ്ട് തന്നെ അവരുടെയും എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്തു. അങ്ങനെ വരുന്ന ഒരു കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ആണ് Kaldor-Hicks കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, നമ്മളൊരു സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനമുള്ളൂ Kaldor-Hicks കോമ്പൻസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ എക്കോണമിയിൽ ഒരു പോളിസി ചേഞ്ച് വരുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ഗെയിനേഴ്സും ഉണ്ടായിരിക്കും, ലോസേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, ഈ ഗെയിനർ ലോസറിന് കോമ്പൻസേഷൻ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് നെറ്റ് എമൗണ്ട് കീപ്പ് ചെയ്യാനായിട്ട്, സ്വന്തമായി കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെയും വെൽഫെയർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ലോസേഴ്സിന് കോമ്പൻസേഷൻ കിട്ടിയതുകൊണ്ട് അവരുടെ വെൽഫെയറും ഇൻക്രീസ് ചെയ്തതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുകൊണ്ട്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് കൊണ്ട് തന്നെ വെൽഫെയർ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ഈ Kaldor-Hicks ഹിക്സും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. പരേറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയയിൽ അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് സമ്മൺ ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് സമ്മൺ എൽസ് വേഴ്സ് ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയ്ക്ക് വന്നിരിക്കുന്ന ലിമിറ്റേഷൻസ്, മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ പോസിബിൾ അല്ല എന്നൊക്കെയുള്ള കുറച്ച് ലിമിറ്റേഷൻസും ആർക്കുണ്ടായിരുന്നു, ഈ പരേറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പരേറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡിറ്റർമിനസി, ഓക്കെ, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാതിരുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് സോഷ്യൽ വെൽഫെയർ കംപ്ലീറ്റ് ആയിട്ട് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഒരാളുടെ വെൽഫെയർ മറ്റൊരാളുടെ വെൽഫെയർ കുറച്ചുകൊണ്ടല്ലാതെ ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെയുള്ള കുറച്ച് ഇൻഡിറ്റർമിനസീസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു, ഈ Kaldor-Hicks കോമ്പൻസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് സോൾവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പ്രിൻസിപ്പിളിന് എന്താണ് കുറച്ച് അസംഷൻസ് ഈ ഒരു Kaldor-Hicks കോമ്പൻസേഷൻ പ്രിൻസിപ്പിളിന് ഉണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അസംഷൻ ആണ് നോക്കുന്നത്, വി ആർ ചെക്കിംഗ് ഫോർ അസംഷൻസ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ അസംഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്. അതായത് ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊരാളുടെ സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. സാറ്റിസ്ഫാക്ഷൻ ഇൻഡിപെൻഡൻസി. ഓക്കെ, ഓരോ വ്യക്തികൾക്കും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ അസംഷൻ എടുത്തിരിക്കുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ. ഓക്കെ, മൂന്നാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോബ്ലത്തിൽ നിന്നും, അതുപോലെ പ്രൊഡക്ഷൻ പ്രോബ്ലത്തിൽ നിന്നും എക്സ്ചേഞ്ച് പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മൂന്നാമത്തെ അസംഷൻ. ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം പ്രൊഡക്ഷൻ പ്രോബ്ലത്തിൽ നിന്നും എക്സ്ചേഞ്ച് പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സ്റ്റേണാലിറ്റി ഇല്ല, നോ പ്രൊഡക്ഷൻ എക്സ്റ്റേണാലിറ്റി. അതാണ് നമ്മുടെ നാലാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോസ് അല്ലെങ്കിൽ നഷ്ടം അങ്ങനെയൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന അഞ്ചാമത്തെ അസംപ്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വോണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ഒരു കമോഡിറ്റി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യൂട്ടിലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഓർഡിനലി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓർഡിനലി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി പോസിബിൾ അല്ല. ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് ഒരു സാധനത്തിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ പോലെയല്ല മറ്റൊരു വ്യക്തിക്ക് ആ ഒരു പർട്ടിക്കുലർ സാധനത്തിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി. അതുകൊണ്ട് തന്നെ ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി, ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അതാണ് നമ്മുടെ അഞ്ചാമത്തെ അസംപ്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയുടെ അസംപ്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സാറ്റിസ്ഫാക്ഷൻ ഇൻഡിപെൻഡൻസി ഉണ്ട്, സ്റ്റേറ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റൻ്റ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ചിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ എക്സ്റ്റേണാലിറ്റി ഇല്ല, യൂട്ടിലിറ്റി നമുക്ക് ഓർഡിനലി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിബിൾ അല്ല. ഇനി കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ ഒരു വാല്യൂ ഫ്രീ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയനെ പറയുന്നത്? വാല്യൂ ഫ്രീ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ, വാല്യൂ ഫ്രീ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എന്നാണ് നമ്മൾ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയനെ കോമ്പൻസേഷൻ പേയ്മെൻറ്റ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് മുന്നേ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പൻസേഷൻ പേയ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ അതിൻ്റെ ഒരു ജിസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്തിൽ അതിൽ എന്താണ് എന്നുള്ളത് പറയാൻ പോവാണ്. അപ്പോൾ ഒരു എക്കോണമിയിൽ ഒരു ചെറിയ ചേഞ്ച് വന്നു. ഓക്കെ, അതായത് എക്കോണമിയിൽ നമ്മുടെ എക്കോണമിയാണ്. അപ്പോൾ എക്കോണമിയിൽ ഒരു ചേഞ്ച് വരികയാണ്, അങ്ങനെ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേഞ്ച് ചിലരെ ഹേർട്ട് ചെയ്യും, ചിലരെ എന്ത് ചെയ്യും, ഹേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ചിലർക്ക് എന്ത് ചെയ്യും, ഗെയിൻ ചെയ്യും. ഈ ഗെയിൻ ചെയ്യുന്നവരെ നമ്മൾ ഗെയിനേഴ്സ് എന്നും ഹേർട്ടായവരെ നമ്മൾ ലൂസേഴ്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഗെയിൻ ചെയ്തവർ തീരുമാനിക്കുകയാണ് അവർ ഈ ഒരു എക്കണോമിക് ചേഞ്ച് അവർക്ക് അനുകൂലമായി വന്നിരിക്കുന്നത് കൊണ്ട് അവർ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഹേർട്ട് ചെയ്തവർക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഗെയിനേഴ്സ് എന്ത് തീരുമാനിച്ചു, ഹേർട്ട് ചെയ്തവർക്ക് ഈ ഒരു എക്കണോമിക് ചേഞ്ച് വഴി ഗെയിനേഴ്സിന് ലാഭം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേയ്മെൻറ്റ് ആർക്ക് കൊടുത്തേക്കാം എന്ന്, ഈ ലോസ് ആയവർക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് നോവൻ One can ask the loser how much money they are prepared to pay in order to prevent the change. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ഇവരൊരു പേയ്മെൻറ്റ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ലോസറിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രത്തോളം ഈ ഒരു ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പേ ചെയ്യാൻ തയ്യാറാണ്? ഈ എക്കണോമിക് ചേഞ്ച് നെഗറ്റീവായിട്ട് ബാധിക്കുന്നവരാണ് ലൂസേഴ്സ്. അപ്പോൾ അവർ എത്രത്തോളം പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്, അതായത് പേയ്മെൻറ്റ് പേ ചെയ്യാനായിട്ട്, ഈ ഒരു ചേഞ്ച് വരാതിരിക്കാനായിട്ട് എത്ര പേയ്മെൻറ്റ് ഇവർ കൊടുക്കാനായിട്ട് തയ്യാറാണ്, ഈ ഒരു ചേഞ്ച് വരരുത് അതുകൊണ്ട് ഞാൻ ഇത്രയും രൂപ നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറാണെന്ന് പറയുന്നവരാണ് ലൂസേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇത്ര പേയ്മെൻറ്റ് ഇവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ എമൗണ്ട് ഓഫ് മണി ദറ്റ് ദ ഗെയിനേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഇസ് ഗ്രേറ്റർ ദാൻ ദ എമൗണ്ട് ഓഫ് മണി ദ ലൂസേഴ്സ് ആർ വില്ലിംഗ് ടു പേ. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്, സപ്പോസ് അതായത് ലൂസേഴ്സിൻ്റെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ, ലൂസറിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ ഗെയിനറിൻ്റെ പേയ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വെൽഫെയർ പോസിബിൾ ആകും. അതായത് നമ്മൾ പറഞ്ഞു ഗെയിനറിന് ലാഭം ഉണ്ടാകുന്നതുകൊണ്ട് ലൂസറിന് ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ അവർ തയ്യാറാണ്, അതുപോലെ തന്നെ ലൂസറിന് ഈ ഒരു ചേഞ്ച് വരാതിരിക്കാനായിട്ട് ഒരു പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് അവരും തയ്യാറാണ്. അപ്പോൾ ലൂസർ കൊടുക്കാവുന്ന പേയ്മെൻറ്റിനേക്കാളും കൂടുതലായിട്ട് ഗെയിനറിന് കൊടുക്കാനായിട്ട് സാധിക്കുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ lead to increase in social welfare. അപ്പോൾ അതെന്തിനു കാരണമാകും, സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണമാകും. അതിന് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിനറിന് ലൂസറിനെ കോമ്പൻസേറ്റ് ചെയ്തതിന് ശേഷവും എന്ത് സംഭവിക്കുന്നു, ഒരു നെറ്റ് എമൗണ്ട് അവരുടെ കയ്യിൽ ഉണ്ടാവുകയും തുടർന്ന് അത് അവരുടെ വെൽഫെയറിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ പേയ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെൽഫെയർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രൈറ്റീരിയ എന്താണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്, എനി ചേഞ്ച് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സോഷ്യൽ വെൽഫെയർ ദാറ്റ് ഇസ് ദോസ് ഹു ബെനിഫിറ്റ് ഫ്രം ഇറ്റ് കുഡ് കോമ്പൻസേറ്റ് ദോസ് ഹു ആർ ലൂസിംഗ് ഫ്രം ഇറ്റ് ആൻഡ് സ്റ്റിൽ ഹാവ് സം നെറ്റ് ഗെയിൻ.
ഓക്കെ, ഞാനത് സെൻറ്റൻസ് ആയിട്ട് ഇവിടെ എഴുതാം. എനി ചേഞ്ച്, എന്തെങ്കിലും ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ചേഞ്ച് എക്കോണമിയിൽ വരുവാണ് എന്നുണ്ടെങ്കിൽ, ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടിങ്, അത് എന്തിന് കാരണമാകുന്നു? ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ വെൽഫെയറിന് കാരണമാകുന്ന ഒരു ചേഞ്ച് എക്കോണമിയിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബെനിഫിറ്റ് ആരെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നിരിക്കുന്നത്? ഗെയ്നേഴ്സ്. ആൻഡ് ദാറ്റ് ക്യാൻ ഹേർട്ട് അതേഴ്സ്, അല്ലേ, മറ്റ് കുറച്ച് ആൾക്കാരെ ഹേർട്ട് ചെയ്യാനായിട്ട് അത് കാരണമാവും. സോ ഇഫ് ദ ഗെയ്നേഴ്സ് ക്യാൻ കോമ്പൻസേറ്റ് ദ ലൂസ് ഓഫ് അല്ലെങ്കിൽ ദ ലോസ് ഓഫ് ലോസേഴ്സ് ആൻഡ് സ്റ്റിൽ റീറ്റെയിൻ എ നെറ്റ് ഗെയിൻ, എ നെറ്റ് എമൗണ്ട് ദാറ്റ് ഇംപ്രൂവ്സ് ദാറ്റ് ലീഡ്സ് ടു വെൽഫെയർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, കാൽഡോർ ഹിക്സിൻ്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാൽഡോർ ഹിക്സിൻ്റെ ഈ ഒരു ക്രൈറ്റീരിയ എന്തിന് കാരണവും വെൽഫെയറിനെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് നമ്മുടെ ഒരു കോൺട്രാക്ട് കർവിൻ്റെ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, കോൺട്രാക്ട് കർവിൻ്റെ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ ഇത് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് എം ആണ്, എം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എക്കണോമിക് ചേഞ്ച് എക്കോണമിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ദാറ്റ് മൂവ്സ് എക്കോണമി ഫ്രം ദ പോയിൻറ്റ് എം ടു എൻ. ഓക്കെ, അപ്പോൾ ഇത് എക്കോണമിയിൽ എന്ത് വന്നു? ഒരു ചേഞ്ച് വന്നു. എക്കോണമിയിൽ എന്ത് വന്നു? ഒരു ചേഞ്ച് വന്നു. ആ ചേഞ്ച് വന്നതിന് ഭാഗമായിട്ട് ഈ എം എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നിന്ന് എൻ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലോട്ടേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ആർക്കാണ് ഗെയിൻ വന്നത്? എ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ഗെയിൻ ചെയ്തു, ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ലൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ ഗെയിൻ ചെയ്ത എ ബിക്ക് ചെറിയൊരു കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് തയ്യാറായി, കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുശേഷം ഈ എയ്ക്ക് ഒരു നെറ്റ് എമൗണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? റീറ്റെയിൻ ചെയ്യാനായിട്ടും സാധിച്ചു. അപ്പോൾ അത് വെൽഫെയറിന് കാരണമാവും. അങ്ങനെ ഈ ഒരു കോമ്പൻസേഷൻ നടത്തിയതുകൊണ്ട് തന്നെ ഈ എന്നിൽ നിന്ന് പൊസിഷൻ ആറിലോട്ടേക്ക് വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബി ബെനിഫിറ്റിംഗ് ഫോർ ബോത്ത് ഗെയ്നേഴ്സ് ആൻഡ് ലൂസേഴ്സ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, കാൽഡോർ ഹിക്സിൻ്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കാൽഡോർ ഗെയ്നർ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് സംസാരിച്ചിരിക്കുന്നത്. കാൽഡോർ ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത്? ഗെയ്നറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗെയ്നർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ആളാണ് കാൽഡോർ. അതേസമയം ഹിക്സ് പറഞ്ഞിരിക്കുന്നത് ലൂസറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. അതായത് ഹിക്സ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ഹി സെഡ് ദാറ്റ് to evaluate a change in social welfare, his criteria states that if A is made so much worse off due to some policy change that cannot be compensated to person B, then it will increase social welfare. Actually, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിലോട്ടേക്ക് ഫോക്കസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് കാൽഡോർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. സോ എന്തായിരിക്കും ഇത്, എന്തിന് കാരണമാകുന്നു? വെൽഫെയറിന് കാരണമാകുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരു പോളിസി ചേഞ്ച് വന്നു, അപ്പോൾ അത് എമ്മിൽ നിന്ന് എൻ എന്ന് പറഞ്ഞിരിക്കുന്ന പൊസിഷനിലോട്ടേക്ക് ഷിഫ്റ്റാക്കി. അതിനുശേഷം നമ്മൾ ആ ഗെയ്നർ ലൂസറിന് കോമ്പൻസേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്നിൽ നിന്ന് ആറിലോട്ടേക്ക് ഒരു ഷിഫ്റ്റ് വരികയും തുടർന്ന് രണ്ടുപേരും വെൽഫെയറിലോട്ടേക്ക് എത്തുകയും ചെയ്യും. സോ അതായത് ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഒരു എക്കണോമിക് പോളിസി ചേഞ്ച് വരുവാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഓർ റിയൽ ഇൻകം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്കണോമിക് പോളിസി ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്തിന് കാരണമാകും? ദാറ്റ് ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഓർ ഇൻക്രീസ് ഇൻ ദ റിയൽ ഇൻകം. അതുകൊണ്ട് തന്നെ കാൽഡോർ ഹിക്സിൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ഷനിൽ നിന്നും എക്സ്ചേഞ്ചിൽ നിന്നും അവർക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അവർ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അവർ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട്
കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ ഈ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയ്ക്ക് എന്തുണ്ട്? ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെ ആ ഒരു ലിമിറ്റേഷനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റെറ്റോവിസ്കി പാരഡോക്സും ഡബിൾ ക്രൈറ്റീരിയയും ഉള്ളത്. അത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ നോക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലെക്ചേഴ്സ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.